ഒരു വിസിലടിച്ചിട്ട് തുടങ്ങുന്ന ഈ മല്ലയുദ്ധം ഉണ്ടല്ലോ റഫറി നിന്നിട്ട് മത്സരത്തിന്റെ റെസ്ലിംഗ് അതിനെ കൂട്ടിക്കോ നിങ്ങൾ റഫറി വിസിലടിക്കുമ്പോ തുടങ്ങിയിട്ട് പിന്നെ മത്സരിച്ച് അടിച്ച് വീഴ്ത്തിയിട്ട് വിജയിക്കുന്ന ഇവൻ കരുത്ത് കൊണ്ട് വിജയിക്കുന്ന അവൻ സോബിറാവൂല ഈ കരുത്തനെ ഒരു ചെറിയ കുട്ടിക്ക് പ്രകോപിപ്പിക്കാൻ പറ്റും പറ്റൂലേ ഇവൻ പുറത്തിറങ്ങി നടക്കുമ്പോ ഒരു ചീത്തപ്പേര് വിളിച്ചാൽ ഇവൻ പ്രകോപിതനാവില്ലേ ആവുമല്ലോ ഇത്രയും കൂട്ടർ വല്ലാതെ പ്രകോപിതം കാളക്കൂറ്റനെ പോലെ പെട്ടെന്ന് വെറിയാകും ഈ സാധനങ്ങൾ നിങ്ങൾ ഇട്ടങ്ങളുടെ റെസ്ലിംഗ് നടന്ന സാധനം കണ്ടില്ലേ റെസ്ലിംഗിന്റെ ആളുകൾ പെട്ടെന്ന് വെറിയിടാകും ഭ്രാന്തന്മാരെ പോലല്ലേ അതിന് ആ മത്സരം കണ്ടാൽ തന്നെ കാണാം എന്തൊരു ഭ്രാന്ത കാണിക്കുക ഭയങ്കര ഭ്രാന്ത അപ്പൊ അവന് സബറില്ല അത് കായിക ബലം മാത്ര കായിക ബലം കൊണ്ട് എന്തു ആവാം പക്ഷേ കായിക ബലം കൊണ്ട് മല്ലയുദ്ധം ജയിക്കുന്നവനല്ല സോബിർ മറിച്ച് തന്റെ എതിരാളിയെ അടിച്ചു വീഴ്ത്താൻ കഴിവുള്ളപ്പോഴും അവന് മാപ്പ് കൊടുക്കുന്നവനാണ് സോബിർ തിരുവചന തിരുവചന അതാണ് അലി കാണിച്ചത് അലി അബീ ത്വാലിബ് റളിയല്ലാഹു യുദ്ധം ചെയ്യുക ശത്രുവിനോട് അങ്ങനെ പയറ്റ് നടത്തി വാൾപയറ്റ് നടത്തി മൂപ്പരുടെ വാളങ്ങ് തെറിപ്പിച്ച് അയാളെ മലർത്തി അടിച്ചിട്ട് വെട്ടാൻ വേണ്ടി അങ്ങ് ഒരുങ്ങുമ്പോ നെഞ്ചത്ത് കയറി ഇരുന്നിട്ടാ പരിപാടി അപ്പൊ കിടക്കുന്ന കക്ഷി നന്നായിട്ട് കാർക്കിച്ചങ്ങ് തുപ്പി അലിയുടെ മുഖത്തേക്ക് അലി അബീ ത്വാലിബ് മുഖത്തേക്ക് അലി എഴുന്നേറ്റിട്ട് കൊല്ലാതെ അങ്ങ് പോയി വെട്ടിയില്ല അതാണ് സബർ അതാണ് സബർ എന്താ കാരണം തിരുനബിയോട് പറഞ്ഞു റസൂലേ ഞാൻ അപ്പോൾ അവനെ വെട്ടിയില്ല കൊന്നില്ല എന്താ കാരണം കാരണം പറയാ ഞാൻ അപ്പോൾ അവനെ കൊന്നാൽ അവനെ തുപ്പിയതിന്റെ ദേഷ്യത്തിൽ കൊന്നു എന്ന് അവൻ വിചാരിച്ചു കളയും എനിക്കവനെ കൊല്ലേണ്ടത് ഇസ്ലാമിന്റെ പേരില്ല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അവനെ കൊന്നില്ല വിട്ടു എന്ത് ഭയങ്കര സബ്ര ഇതാണ് വെട്ടാനും കൊല്ലാനും കഴിയുമ്പോ അവിടെ വിട്ടുവീഴ്ച കാണിക്കുന്ന രീതിയായത് യുദ്ധം നടക്കുമ്പോൾ പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ട് യുദ്ധം നടക്കുമ്പോൾ പോലും യുദ്ധം പാടില്ലാത്ത ഒരു രാജ്യത്ത് ഈ തോന്നിയാസം കാണിക്കുന്നവർക്ക് എന്ത് ന്യായമുണ്ട് വെട്ടും കുത്തിന്റെയും ന്യായം അതാ പഠിക്കേണ്ടത് അപ്പൊ സബ്ര വേണം അതാണ് സോബിരിയങ്ങൾ ഇത് വൈകാരികതയുടെ ഉച്ചയിൽ ആര് പറയുമ്പോഴും അണ്ടർഗ്രൗണ്ട് വർക്ക് നടത്തിയിട്ട് ഇസ്ലാമിന്റെ ആളുകളാന്ന് പറഞ്ഞ് നടക്കുന്നത് സോബിരിയങ്ങളല്ല അതിന് സബ്ര എന്ന് പറയില്ല അതുകൊണ്ട് സോബിറിന്റെ അടുത്ത അർത്ഥം അതാണ് തിരിച്ചടിക്കാൻ കഴിവുള്ളപ്പോഴും മാപ്പ് കൊടുക്കൽ കഴിഞ്ഞില്ല തിന്മയുടെ കുത്തൊഴുക്കിൽ ആ തിന്മയിലേക്ക് പോയി പോകാതെ പിടിച്ചു നിൽക്കുന്നവർ അവരാണ് സോബിരിയങ്ങൾ നമ്മുടെ കാലത്ത് അതും ശരിയാ തിന്മയുടെ കുത്തൊഴുക്ക അശ്ലീലം ഇങ്ങനെ മലവെള്ളപ്പാച്ചിൽ പോലെ വരിക അങ്ങോട്ട് നോക്കിയാൽ തിന്മ ഇങ്ങോട്ട് നോക്കിയാൽ തിന്മ മിനിസ്കിലും തിന്മ നെറ്റിലും തിന്മ നമ്മുടെ കമ്പ്യൂട്ടറിലും തിന്മ മൊബൈലിലും തിന്മ ഇതല്ലേ കാലം കാണുന്നതും കേൾക്കുന്ന തിന്മയാകുമ്പോ മനസ്സിലും തിന്മ അതുകൊണ്ട് അവസരം കിട്ടുമ്പോ ആരും തോന്നിയാസിയായി മാറുന്ന കാലം ഈ തിന്മയുടെ കുത്തൊഴുക്കിൽ കുടുംബം വ്യക്തി ചാരിത്രം എല്ലാം കടപുഴകി വീഴുന്ന ധർമ്മം ഒലിച്ചു പോകുന്ന തിന്മയുടെ കുത്തൊഴുക്കിൽ ആ തിന്മയിൽ പെടാതെ സ്വന്തത്തെ കാത്തു രക്ഷിച്ച് കൊണ്ടുപോകൽ സബ്ര അപ്പൊ സോബിരിയങ്ങൾ ആരാ ഒഴുക്കിനെതിരെ നീന്തുന്നവർ ഒഴുക്കിനെതിരെ നീന്തുന്നവർ അസ്വാബിരീന അവരാണ് സോബിരിയങ്ങൾ ഏതായി സബ്റിന്റെ തെളിവ് വത്തവാസൂബിൽ ഹഖ് വത്തവാസൂബി സബ്ർ വല്ലാസർ കാലമാണ് സത്യം ഇന്നൽ ഇൻസാന ലഫി ഖുസ്ർ മനുഷ്യരെല്ലാം നഷ്ടത്തിലാ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത് വിശ്വസിക്കുകയും വിശ്വാസത്തിന്റെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ കഴിഞ്ഞില്ല വത്തവാസോബിൽ ഹഖി വത്തവാസോബി സബർ ഈ സത്യത്തെ മുറുകെ പിടിക്കുകയും ഈ കാലഘട്ടത്തിൽ സത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നവർ അതാണ് സബർ അവര് സോബിരിയങ്ങളാ അപ്പോ നിസ്കരിച്ച് നോമ്പ് നോറ്റ് തോന്നിയാസം കാണിക്കുന്നവൻ സോബിറല്ല അവനത് പറയാൻ പറ്റില്ല അപ്പൊ സോബിറിന്റെ അർത്ഥവിശാരദ മനസ്സിലായില്ലേ ഇനിയും കഴിഞ്ഞില്ല എന്ത് പീഡനം സഹിച്ചുകൊണ്ടും ഏതവസ്ഥയിലും ജീവൻ പോകുന്ന മുമ്പിൽ കണ്ടാൽ പോലും പിടിച്ചു നിൽക്കൽ ഇസ്ലാമിനെ വിടാതെ പിടിച്ചു അത് സബ്ര തിരുനബി മക്കത്ത് കൂടി നടന്നു പോവുക കഅബയുടെ കുറച്ചപ്പുറത്ത് ടെന്റ് കെട്ടിയിട്ട് മക്കാ മുശ്രിക്കുള്ള നേതാക്കന്മാർ കൂടിയിരിക്ക റസൂലുള്ള ചെന്ന് നോക്കുമ്പോ കിടത്തിയിരിക്കുന്നു യാസിർ സുമയ്യ അമ്മാർ മൂന്നാളുകളാ ബാപ്പിയും ഭാര്യയും ബാപ്പി ഉമ്മയും മകനും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുക ഇവര് കൂടിയിരുന്ന് പീഡിപ്പിക്കുക ലാത്തയുടെ ഉസ്സയുടെ മനാത്തയുടെ ഒക്കെ ചെറു വിഗ്രഹം കയ്യിലെടുത്തിട്ട് താടിക്ക് കുത്തി മൂക്കിന് കുത്തി പറയ് ലാത്തൽ വിശ്വാസമുണ്ടെന്ന് പറയ് അള്ളാഹുലി അവിശ്വസിക്കുന്നു എന്ന് പറയുന്ന കർശനമായിട്ട് പീഡിപ്പിക്കുക ചുട്ടുപൊള്ളുന്ന മണലിൽ ഒരു പെണ്ണിനെയും ഒരു സഹോദരിയെയും ഒരു സഹോദരനെയും ഒരു ചെറുപ്പക്കാരനെയും കൂടി നിന്ന് പീഡിപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുക തിരുനബി പറഞ്ഞത് സുബ്രൻ ആലയാസിർ കുടുംബമേ ക്ഷമിക്ക് നിങ്ങൾക്ക് അല്ല സ്വർഗമാണ് തരാൻ പോകുന്നത് നാം അങ്ങനെ ആ പീഡനത്തിൽ സുമയ്യ മരിച്ചു ഇസ്ലാമിലെ ആദ്യത്തെ രക്തസാക്ഷി സുമയ്യ ബീവിയാണ്
അത് സുബ്ര, അത് സുബ്ര. അപ്പൊ ഇതാണ് സാബിർ എന്ന് പറഞ്ഞാൽ എത്ര വിശാലമാണെന്നറിയോ നിങ്ങള്? ആ ഒരു സാധനം ക്ഷമ ക്ഷമ എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ട് ഇസ്ലാമിനെ കുറിച്ച് ഒരു കാഴ്ചപ്പാടുമില്ലാതെ ഒരു കൂട്ടര് ഇസ്ലാമിന്റെ ആൾക്കാരായി ജീവിക്കാൻ തുടങ്ങിയാൽ ഖുർആൻ എങ്ങനെ പഠിക്കും? അവർക്ക് ഇസ്ലാമിന്റെ ആശയലോകം മനസ്സിലാകൂല. അപ്പൊ ഇതാണ് ഈ പറഞ്ഞ ആളുകൾ, അവര് ഏത് പീഡനത്തിലും പിടിച്ചു നിൽക്കുന്നവർ, അവർ തിന്മയുടെ കുത്തൊഴുക്കിൽ വീണുപോകാത്തവർ, തിരിച്ചടിക്കാൻ കഴിവുള്ളപ്പോഴും മാപ്പ് കൊടുക്കുന്നവർ. സത്യം വിജയിക്കൂല, ഇസ്ലാമിന് വിജയ പ്രതീക്ഷയില്ലാന്ന് തോന്നുമ്പോഴും ഇസ്ലാമിന്റെ വിജയത്തെ സ്വപ്നം കാണുന്നവർ, ഭൗതിക ലോകം മോഹിച്ച് സത്യത്തിന്റെ മാർഗം കൈവടിയാതെ എല്ലാ രംഗത്തും എഴുന്നേറ്റ് നിൽക്കുന്നവർ, പരാജയത്തിൽ നിരാശപ്പെടാത്തവർ, നാശനഷ്ടവും അപകടവും വരുമ്പോൾ ഷിർക്കിലേക്ക് പോകാതെ അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവർ, അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ എല്ലായ്പ്പോഴും ഉറച്ചു നിൽക്കുന്നവർ, സത്യത്തിന്റെ മാർഗത്തിൽ നിന്ന് ഒരിക്കലും പിന്തിരിയാതെ സംശയമില്ലാത്ത വിധം അജഞ്ചലർ. ഇത്രയും മുഫസ്സിരീങ്ങൾ പറഞ്ഞതാ, അവരാണ് സോബിരീങ്ങൾ. മതി, ഒരു സൊബർ പഠിച്ചപ്പോ തന്നെ ക്ലാസ് കഴിഞ്ഞു, സമയം അധികമായി. ഖുർആൻ ഭയങ്കര, ഇതാണ് ഇങ്ങനെയാണ് ആവേണ്ടതെന്നാ. അപ്പോ ഇപ്പറഞ്ഞ ആളുകൾ, ഈ പ്രാർത്ഥിക്കുന്നവർ ഇതൊക്കെ ആവണമെന്നാ. നമ്മളിപ്പോ മനസ്സിലാക്കിയത് പ്രാർത്ഥന മാത്രം ഇതൊന്നും ആവണ്ടാന്നാ. ഇവിടെ നിങ്ങൾ നോക്കണം, അല്ലദീന യഖൂലൂന, അവർ പ്രാർത്ഥിക്കുന്നവരാണ്. എന്താ പ്രാർത്ഥിക്ക? റബ്ബന ഇന്നന ആമന്ന, പടച്ചവനെ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. ഫഗ്ഫിർ ലനാ ദുനൂബന, ഞങ്ങളെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണം. വക്കിനാ അദാബന്നാർ, നരകത്തുനിന്ന് കാക്കണം. പ്രാർത്ഥന വളരെ ജോറാ, നന്നായിട്ട് പ്രാർത്ഥിക്കും. ദുആ സമ്മേളനം ഉണ്ടെങ്കിൽ ആള് വണ്ടി പിടിച്ചിട്ട് പോകും, നാലാളെ കൂട്ടിയിട്ട് സമ്മേളനത്തിൽ ദുആ വരെ കാത്തിരിക്കും. അതിനുവേണ്ടി പിന്നെ സ്പെഷ്യൽ ആള് ചെല്ലും, അവിടെ ദുആ സമ്മേളനത്തിന് അന്നദാനത്തിന് ലോഡ് കണക്കിന് അരിയും കൊടുക്കും. അങ്ങനെ പ്രാർത്ഥിച്ചാൽ മാത്രം പോലെ ആ പ്രാർത്ഥനക്കാരുടെ നിലപാട് അസ്വാബിരീൻ, ഇപ്പറഞ്ഞ സംഗതി ഒക്കെ ഉള്ളവരാ. എത്ര പേരുണ്ട് ഈ പ്രാർത്ഥനാ സമ്മേളനത്തിന് ഓടിപ്പോകുന്നവരിൽ ഇപ്പറഞ്ഞ സ്വബറുള്ളവർ? അതല്ലേ പ്രശ്നം, ഇതല്ലേ നമ്മുടെ ഖുർആൻ പഠനത്തിന്റെ കുഴപ്പം. അപ്പൊ നമ്മൾ ഇന്ന് ആലങ്കാരികമായിട്ട് ഇസ്ലാമിനെ കൊണ്ട് നടക്കുന്നവരാ. ഇസ്ലാമിന്റെ മർമ്മത്തിലേക്ക് ഇറങ്ങാൻ ധൈര്യമില്ലാത്ത വിശ്വാസികൾ, അള്ളാഹിന്റെ ഖുർആനെ പേടിക്കുന്നവരാ ഇന്നത്തെ മുസ്ലിമീങ്ങൾ, അള്ളാഹുവിന്റെ ഖുർആനെ തന്നെ പേടിക്കുന്നവർ. പഠിച്ചു പോയാൽ കുടുങ്ങോന്ന് പേടിച്ചിട്ട് പഠിക്കണ്ടെന്ന് വെച്ചവരാ. അപ്പൊ പ്രാർത്ഥന പോരാ, പ്രാർത്ഥിക്കുന്നവൻ ഇതാവണം. അസ്വാബിരീന, വസ്വാദിക്കിന, സത്യസന്ധനായിരിക്കണം. അതൊക്കെ വിശദീകരിക്കാൻ പോയാൽ സമയം പോകും. ഞാൻ സോബിർ മാത്രം ബോധപൂർവം പറഞ്ഞതാ, കാരണം അവിടേക്കൊന്ന് ചിന്ത എന്നാൽ തന്നെ കാര്യം മനസ്സിലാകും. അതുകൊണ്ട് അസ്വസ്വാദിക്കീന, സത്യസന്ധർ. വൽ ഖാനിത്തീന, അനുസരണശീലമുള്ളവർ. വൽ മുൻഫിക്കീന, ചെലവഴിക്കുന്നവർ. വൽ മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാർ, രാത്രിയുടെ അന്ത്യാമങ്ങളിൽ കിടപ്പറ വിട്ട് എഴുന്നേറ്റ് പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകർ, പ്രാർത്ഥനാ നിരതരായവർ. ഇതൊക്കെ വിശദീകരിക്കേണ്ട വാക്കുകളാ, സംശയമൊന്നും വേണ്ട. സോബിർ മാത്രമേ വിശദീകരിച്ചുള്ളൂ. അവിടെ നിൽക്കട്ടെ, നമുക്ക് ധൃതിയില്ല, നമുക്ക് മെല്ലെ പോകാം. പഠിക്കുന്നത്ര നന്നായി പഠിച്ചാൽ ബാക്കി പഠിക്കാത്ത ഭാഗങ്ങളിൽ പഠിക്കാൻ എളുപ്പാ. അതുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു, ആയത്ത് തീർന്നിട്ടില്ല. സോബിരി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ലക്ഷണമൊത്ത സോബിറായി മാറാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കാലഘട്ടത്തിൽ മുറുകെ പിടിക്കേണ്ട സൊബിർ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സൊബിറിനെ മുറുകെ പിടിക്കുന്ന ഇപ്പറഞ്ഞ സോബിരിയങ്ങളിൽ നാഥ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെട്ട അവന്റെ സ്വാദിഖീങ്ങളും കാനിത്തീങ്ങളും മുസ്തഗ്ഫിരീന ബിൽ അസ്ഹാറും ഒക്കെ ആയിട്ടുള്ള ലക്ഷണമൊത്ത മുത്തഖീങ്ങളിൽ ഉൾപ്പെടാൻ നമുക്ക് എല്ലാവർക്കും നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രാർത്ഥനയെ നിലപാടുകളായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ആ പ്രാർത്ഥനാവാക്യത്തിലെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന, വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുള്ള, അർത്ഥനയും പ്രാർത്ഥനയും ജീവിതവും തമ്മിൽ പരസ്പരം പൂരകങ്ങളായ ലക്ഷണമൊത്ത വിശ്വാസികളിൽ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രാർത്ഥന അതിന്റെ വഴിക്കും ജീവിതം അതിന്റെ വഴിക്കും തിരിച്ചുവിട്ടിട്ട് പ്രാർത്ഥനാ മഹാമഹങ്ങളെ ആവേശത്തോടെ കാണുന്ന ഒരു ദുരവസ്ഥയിലേക്ക് എത്തിപ്പെട്ട ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയുടെ മർമ്മം അറിഞ്ഞുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നാഥൻ വിശ്വാസികളായ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രാർത്ഥന കലാപരിപാടിയാക്കി മാറ്റിയ ഇമാമുകളും ഉസ്താദുമാരുള്ള കാലായത്, അതുകൊണ്ട് തന്നെ പ്രാർത്ഥന ഒരു കലാപരിപാടി ആസ്വദിക്കുന്നത് പോലെ ആസ്വദിക്കുന്ന ഒരു ദുരവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വന്തം ആത്മാർത്ഥതയെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്ന വിശ്വാസികൾ നാഥൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പണവരവിന്റെ വരുമാന മാർഗത്തിന്റെ ധനവരുമാനത്തിന്റെ ഭാഗമായി പ്രാർത്ഥനകൾ സംഘടിപ്പിച്ചിട്ട് അത്തരം മഹാമഹങ്ങൾ പോയി ഇരുന്നത് കൊണ്ട് നമുക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രാർത്ഥന അള്ളാഹു കബൂൾ ചെയ്യുമാറാവട്ടെ. പ്രാർത്ഥനയ്ക്കനുസൃതമായി നിലപാടുള്ളവരാവുക, നിലപാടുള്ള വിശ്വാസികൾ നാഥൻ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആ നിലപാടനുസരിച്ച് പ്രവർത്തിക്കുക,
അങ്ങനെ വാക്കും പ്രവൃത്തിയും ആദർശവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുള്ള സ്വാധിക്യങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. രോഗികൾക്ക് നാഥൻ ശിഫയും ശമനവും നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതം വഖിനാ അദാബന്നാർ. സ്വല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.